C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശ്രീലക്ഷ്മി മോള് ഗർഭിണിയായിരുന്ന സമയത്ത് 7-ാം മാസം കോളനിയിലേക്ക് വിളിച്ചോണ്ട് വരുന്ന ചടങ്ങിന് ശ്രീലക്ഷ്മി മോൾക്ക് കൊടുക്കാൻ ഞാൻ വാങ്ങി വെച്ചിരുന്നതാ ഈ വള. എന്റെ വക ഇതിവിടെ ഇരിക്കട്ടെ. ശരി, ഇങ്ങി തന്നേക്ക്. ശ്രീലക്ഷ്മി വരുമ്പോ ഞാൻ ഏൽപ്പിക്കാം. ആയിക്കോട്ടെ, എന്താവശ്യം വന്നാലും ഇത് വിൽക്കരുതെന്ന് അവളോട് പറയണം. ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ചു വാങ്ങിയതാ. അങ്ങനെ തന്റെ ഈ വള വിറ്റിട്ട് ഇവിടെ അരി വാങ്ങിക്കേണ്ട കാര്യമില്ല. അയ്യോ, ഹലോ, ഞാനതൊരു പ്രാസത്തിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. രഘു സാർ, ആ സെക്യൂരിറ്റി ഒന്ന് വിളിക്കാമോ? ഞാൻ വന്ന കാറ് പുറത്ത് കിടക്കുക, അവിടം വരെ ഒന്ന് കൊണ്ടാക്കാനായിട്ട്. യമുന, അമ്മേ, ആ സെക്യൂരിറ്റിയോടൊന്ന് വരാൻ പറയൂ. ശരി അമ്മേ. സത്യം പറയാലോ ഗായത്രി അമ്മേ, ഇപ്പോഴാ മനസ്സൊന്ന് ശാന്തമായത്. പറ്റിപ്പോയ തെറ്റിന്റെ പശ്ചാത്താപം കൂടിക്കൂടി നെഞ്ചില് വല്ലാത്തൊരു വിങ്ങലായിരുന്നു. ഇനി ഇങ്ങനെ വല്ലതും സംഭവിച്ച എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ. കിടക്കുന്നില്ലേ?
ഇവിടുത്തെ എവിടേക്കേ രാത്രിയില്? അവൾ എവിടേക്കോ പോട്ടെ, അമ്മയ്ക്ക് എന്താ? എങ്കിലും അതൊന്നും അറിയണല്ലോ. അമ്മ ഇത് എവിടേക്കാ പോണേ? അവൾ എവിടേക്കാ പോകുന്നേന്നൊന്നും അറിയാൻ? എന്റെ പൊന്നമ്മേ, അവൾ എവിടെ പോയതായാലും പൊയ്ക്കോട്ടെ. അവള് പോകുന്ന വഴിയില് ഇടയ്ക്ക് കയറാത്തതാ നമുക്ക് നല്ലത്. പ്രത്യേകിച്ചും രാത്രിയിലും. രാത്രിയിൽ അവളെ ഫോളോ ചെയ്യുന്നത് ഭയങ്കര അപകടം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് കിടന്നുറങ്ങാം. അമ്മ വന്നേ, വാ ഇങ്ങോട്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.